ഒരു ലെവലേശമെങ്കിലും ബോധമുള്ള ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരൻ ഇനി മനോരമയെയും വി ഡി സതീശനെയും വിശ്വസിക്കുമോ? ഇക്കൂട്ടരെ മുഴുവൻ നമ്പി ഒരു പാവം സ്ത്രീ പെരുവഴിയിലായിട്ടുണ്ട്. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി കള്ളക്കഥകൾ മെനയുകയും ആ കള്ളക്കഥകൾ ഒരു ഉളുപ്പുമില്ലാതെ പൊതുസമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറയുകയും ചെയ്യുന്ന വി ഡി സതീശനെ പോലെയുള്ള രാഷ്ട്രീയക്കാർക്ക് ആ സതിയമ്മയുടെ അനുഭവം ഇനിയെങ്കിലും ഒരു പാഠമാകണം. ഇപ്പോൾ കാണാനില്ല, സതിയമ്മയെക്കുറിച്ച് പറയാനില്ല. സതിയമ്മയ്ക്ക് ജോലി തിരിച്ചു കിട്ടുന്നത് വരെ കേരളത്തെ ഇളക്കി മറിക്കുന്ന സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവാണ്. മലയാള മനോരമയാണെങ്കിൽ തങ്ങളുടെ വാർത്തയിലൂടെ ഉമ്മൻചാണ്ടിക്കൊരു കുതിപ്പ്, സതിയമ്മയ്ക്കൊരു ജോലി, ഇതൊക്കെയായിരുന്നു സ്വപ്നം കണ്ടിരുന്നത്. ഇപ്പോൾ പാവപ്പെട്ട സതിയമ്മ വീട്ടിലിങ്ങനെ കിതച്ച് കിതച്ചിരിക്കുന്നു. അവർക്ക് മാധ്യമങ്ങളോട് മറുപടി പറയാൻ പോലും സാധിക്കുന്നില്ല. അവരെ അബദ്ധത്തിൽ കൊണ്ടുവന്ന് ചാടിച്ചു. അവർ പൊതുസമൂഹത്തിന് മുന്നിൽ ഇപ്പോൾ ഒരു വലിയ തെറ്റുകാരിയായി നിൽക്കുന്നു. വല്ല കാര്യവും ഉണ്ടായിരുന്നു? പുതുപ്പള്ളിയിൽ രാഷ്ട്രീയം പറഞ്ഞാണ് വോട്ട് നേടേണ്ടത്. ഉമ്മൻചാണ്ടി ചെയ്ത വികസന പ്രവർത്തനങ്ങൾ പറയൂ. ഉമ്മൻചാണ്ടി ചെയ്ത ജനകീയ ഇടപെടലുകളെക്കുറിച്ച് പറയൂ. അതിന് മറുപടി പറയാനുണ്ടെങ്കിൽ ഇടതുപക്ഷം അതേക്കുറിച്ച് പറയും. അങ്ങനെയാണല്ലോ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത്. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ പുതുപ്പള്ളിയിൽ നിറച്ച് നിർത്തേണ്ടത് ഉമ്മൻചാണ്ടി ചെയ്ത സേവന പ്രവർത്തനങ്ങൾ പറഞ്ഞിട്ടാണ്. അല്ലാതെ ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഒരു പാവം സ്ത്രീയെ കൂടി വഴിയാധാരമാക്കിയിട്ടല്ല. എന്തിനാണ് ഈ കുതന്ത്രങ്ങൾ മെനയുന്നത് എന്നാണ്. തൃക്കാക്കരയിലും നമ്മൾ കണ്ടതാണ് ഇമാതിരി എന്തെല്ലാം അഭ്യാസങ്ങൾ. മന്ത്രി വീണാ ജോർജിനെ വരെ മോശക്കാരിയാക്കാൻ ശ്രമിച്ചില്ലേ? അവിടെ സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ ജോ ജോസഫിനെതിരെ വരെ അശ്ലീല വീഡിയോ പുറത്തുവിട്ടില്ലേ? അത്തരത്തിൽ വ്യാജ നിർമ്മിതികൾ, വ്യാജ വാർത്തകൾ, വ്യാജ കഥകൾ, ഇതൊക്കെ ഇങ്ങനെ ഇറക്കി വിടുകയാണ്. എന്നിട്ടിപ്പോൾ ആ സ്ത്രീ പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു കുറ്റക്കാരിയായി നിൽക്കുമ്പോൾ അവർക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാകുമെന്നുള്ള അവസ്ഥ വരുമ്പോൾ ഒരു കോൺഗ്രസ്സുകാരെയും കാണാനില്ല. സാങ്കേതികത്വമൊന്നും പറയാതെ മര്യാദയ്ക്കാ ജോലി കൊടുക്കൂ എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ ആരോടോ ഫോണിൽ അഭിനയിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലും കാണാനില്ല. സകലമാന എണ്ണവും മുങ്ങി. ആ സ്ത്രീയും അവരുടെ കുടുംബവും പെരുവഴിയിലായി എന്ന് മാത്രം. മര്യാദയ്ക്കായിരുന്നെങ്കിൽ അവർക്ക് ഈ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പേരിൽ അങ്ങനെ അങ്ങ് ജോലിയൊക്കെ ചെയ്ത് പോകാൻ പറ്റുമായിരുന്നു. അവരല്ല അവിടെ യഥാർത്ഥത്തിൽ ജോലി ചെയ്യേണ്ടത്, മറ്റൊരാളുടെ പേരിലാണ് ആ ജോലി ചെയ്യുന്നത് എന്നുമൊക്കെ ബോധ്യപ്പെട്ടപ്പോഴാണ് അവരത് മാറണമെന്ന് പറഞ്ഞത്. ഈ ഒരു ടേം കഴിഞ്ഞാൽ അടുത്ത ടേമിൽ അവർക്ക് പിന്നെയും ജോലിക്ക് കയറാനുള്ളൊരു അവസരമൊക്കെ ഉണ്ടായിരുന്നതാണ്. അതുകൂടി ഇവർ ഇല്ലാതാക്കി, ആളുകളെ കൊണ്ട് ചിരിപ്പിക്കുന്ന പരുവത്തിലാക്കി. അങ്ങനെ ഒരു സ്ത്രീയെ പൊതുസമൂഹത്തിന് മുന്നിൽ അപമാനിതയാക്കി നിർത്തിയിട്ടാണ് ഇവരൊക്കെ വലിയ ആദർശം വിളമ്പുന്നത്. കഞ്ഞിക്കുഴിത്തരമാണ് കാണിക്കുന്നത് എന്ന് ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിൻ്റെ ശരിതെറ്റുകളൊന്നും നോക്കിയിട്ടായിരുന്നില്ല എന്നത് പറഞ്ഞത്. ഇമാതിരി പണി കാണിച്ചിട്ടല്ല പുതുപ്പള്ളി പോലൊരു മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വോട്ട് തേടേണ്ടത് എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുതന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. കേരളത്തിലെ പ്രത്യേകതരം കോൺഗ്രസിൻ്റെ അവസ്ഥ പരമദയനീയമാണ്. അത് ഈ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പോടെ കൂടുതൽ ദയനീയമായി മാറുന്നു.